ഇസ്രായേൽ സ്നേഹമുള്ളവരെ പ്രത്യാശയോടെ മംഗളവാർത്ത കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഭയിലെ ആരാധനക്രമ വത്സരത്തിലെ ആദ്യ കാലഘട്ടം ഈശോയുടെ ജന്മതിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന കാലം. ഈ ആരാധനക്രമ കാലത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രത്യേകിച്ച് ഈ കോവിഡും അതുപോലുമുള്ള ശാരീരിക മാനസിക സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കും ഒരു ശുഭകരമായ വാർത്ത, മംഗള വാർത്ത നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്നും ഏതൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും അതിനെല്ലാം പ്രത്യാശയോടെ നേരിടാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കാം, ഈ സൗസ്യപിതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവാനുഗ്രഹപ്രദമാക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭക്തിപൂർവം നമുക്ക് ഈ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലിയർപ്പിക്ക. തിരുനാമത്തെ ചേർന്നീടാ ഒരു മയോളി ബലി അർപ്പിക്ക. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതി ഗീതം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തൻ്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനിടയാകട്ടെ.
സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവിന്റെ മഹത്വത്തിന്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായി മിശിഹായി മനുഷ്യ ശരീരത്തോടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിന്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങളെപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 17:1-14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു.
നീ സന്താന പുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്കു ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രഹത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം, നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്കു വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്കു വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം, അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരയും വിശുദ്ധ പൗലോസ് ലിഖിത എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:22-33 6:1-4 വാക്യങ്ങൾ ഗുരു ആശ്രവദിച്ചാലും സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നമ്മളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ, പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. നമുക്ക്
വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ 5 മുതൽ 25 വരെ. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയയ്ക്ക് കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവർ കർത്താവിന് മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്കറിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവനവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. യേശുമിശിഹായിൽ സ്നേഹമുള്ളവരെ, കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അത്ര ശുഭകരമല്ലാത്ത, മംഗളകരമല്ലാത്ത ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മംഗള വാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കോവിഡും അതുമൂലമുള്ള പ്രതിസന്ധികളുമെല്ലാം ലോകത്തിന് നൽകുന്നത് അത്ര മംഗളകരമായ വാർത്തകളല്ല. പക്ഷെങ്കിലും സങ്കട വാർത്തയെ മംഗള വാർത്തയാക്കിയ തിരുക്കുടുംബത്തോട് ചേർന്ന് നമ്മളും നമ്മുടെ സങ്കട വാർത്തകളെയെല്ലാം മംഗള വാർത്തകളാകണമേ എന്ന്, മംഗള വാർത്തകളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പിച്ച് തുടർന്നുള്ള 4 ഞായറാഴ്ചകളിലൂടെ നമ്മൾ മംഗള വാർത്ത കാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. മംഗളവാർത്തക്കാലത്തിൽ 4 ഞായറാഴ്ചകളുള്ളത് ഒരു പാരമ്പര്യമുണ്ട്. 4 തിരികൾ കത്തിച്ച് ഓരോ ഞായറാഴ്ചയും ഓരോ തിരികൾ കത്തിച്ച് ഈ മംഗളവാർത്ത കാലത്തിലേക്ക് പ്രവേശിക്കുന്ന പാരമ്പര്യം. ഇത് ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഞായറാഴ്ചകളിലെ വായനകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ന് സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണെങ്കിൽ നാളെ അടുത്ത ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അതിനുശേഷം സ്നാപകൻ്റെ ജനനമാണ്, അതിനുശേഷം ഈശോയുടെ ജനനമാണ്.
ഒരു ഓർഡറിലാണ് ദൈവവചനം സുവിശേഷ ഭാഗം പോകുന്നത്. അതിനോട് ചേർന്ന പഴയ നിയമഗ്രന്ഥ വായനകളാണ്. അബ്രഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അബ്രഹത്തിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ സംഭവിച്ചതിനെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. സ്വീകരിക്കപ്പെടുന്നത് കുടുംബത്തിലേക്കാണെന്നുള്ളത് കൊണ്ട് പൗലോസ്ലീഹ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും കുടുംബത്തിൽ എപ്രകാരമായിരിക്കണമെന്നുള്ളത് ലേഖനത്തിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മംഗളവാർത്ത കാലത്തിൽ ഒരുക്കത്തോടുകൂടെ ഈശോയുടെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ സമയത്ത്, ഞാനും നിങ്ങളും, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആകുലതകളുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത കുറേ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ ഈ സമയത്ത്, ഞാനത് പറയുമ്പോഴും മംഗളവാർത്തയാണെന്ന് പറയുമ്പോഴും അച്ഛനത് പറയാമെന്ന് ചിന്തിക്കുന്നവരുമുണ്ടാവും. പക്ഷേ ഞാൻ ഈ സക്കറിയയുടെയും സ്നാപകൻ്റെ മാതാപിതാക്കന്മാരായ സക്കറിയയുടെയും എലിസബത്തിൻ്റെയും ഈ സുവിശേഷ ഭാഗത്തിലെ ഒരു വചനത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുക. സക്കറിയ പുരോഹിതനാണ്. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്താണ് അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളുണ്ടാകാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിൽ വളരെ സങ്കടകരമായൊരു വാർത്തയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അപമാനകരമായ വാർത്തയാണെന്നുള്ളത് കൃത്യമായി സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കൊരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു എന്നാണ് എലിസബത്ത് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവിന് മുമ്പിൽ നീതിനിഷ്ഠരും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായ ഈ ദമ്പതികൾക്ക് മക്കളില്ല. അപ്പം നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു തളർച്ച സംഭവിക്കുന്നത്, അല്ലെങ്കിൽ തകർച്ച സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, സക്കറിയയും എലിസബത്തും അവരുടെ കാത്തിരിപ്പിന് ഒരുപക്ഷെ അവരുടെ വാർദ്ധക്യത്തിലാണ് ഉത്തരമുണ്ടാവുന്നത്. ചിലപ്പോൾ ഈ ജീവിതകാലത്ത് നമുക്ക് ഉത്തരമുണ്ടായി എന്ന് പോലും വരില്ല. കാരണം മനുഷ്യൻ അജ്ഞനാണ്. നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിലും മനുഷ്യനൊന്നും അറിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിമിതി. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലാത്ത ഓരോരുത്തരുമാണ് ഇവിടെയുള്ളത്. നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ അജ്ഞതയാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മളെല്ലാം തികഞ്ഞവരല്ല. അപ്പം നാളെ ശുഭകരമായി സംഭവിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടാവുക എങ്ങനെ? ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ആകുലനാകരുത് എന്ന്, നാളെയെക്കുറിച്ച് നീ അസ്വസ്ഥനാകരുത് എന്ന്. നീ ദൈവപരിപാലനയിൽ വിശ്വസിക്കുക. ഈ പുല്ലും ഈ ആകാശത്തിലെ പക്ഷികളും പറവകളും ഒന്നും നാളെയെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥരാകുന്നില്ല എന്നുള്ളത് കൊണ്ട് നീ ഇന്നിൽ ജീവിച്ച് ഇന്നിൻ്റെ സന്തോഷം അനുഭവിക്കുക എന്ന്. അതുകൊണ്ട് ഈ മംഗളവാർത്ത കാലത്തിനുള്ള മരുന്ന് അതാണ്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ആ ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിലെ സങ്കട വാർത്തയോട് മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മംഗളകരമാവില്ല. ഇന്ന് മറ്റൊരു ടെൻഷനാണെങ്കിൽ നാളെ വേറൊരു കാര്യമായിരിക്കും. അങ്ങനെ എന്നും ഈ ആകുലതയിൽ തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും. സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് ആളുകൾ ടെൻഷന്, ഡിപ്രഷന് ആ ഒരു തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ആവശ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വരം സന്തോഷത്തിൻ്റെ വരമാണ്. മറ്റൊന്നും വേണ്ട. ഈ മംഗളവാർത്ത കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാകണേന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ
കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയെ നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും, ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് ശേഷ മെത്രാപ്പൊലീത്തയെയും, മാർ ആന്റണി കരിയൽ മെത്രാപ്പൊലീത്തയെയും, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിൻ്റെ രാജാവുമായ മിശിഹായെ, സമസ്ത ലോകത്തിനും വിശേഷ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും അങ്ങയുടെ ശാന്തിയും സമാധാനം നൽകുവാൻ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ, സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കാരണവനായ കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയെ കഴിയുന്നാലും പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും ഈ രോഗബാധയിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളുടെ രാജ്യത്തെയും എല്ലാ രോഗിയെ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പിടിച്ച് എൽത്താരയിൽ നമ്മൾ സമർപ്പിക്കുന്ന അപ്പത്തോടും മുന്തിരിച്ചാറിനോടും ചേർത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ജന്മതിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. ലോകം മുഴുവനും ലഭിച്ച സദ്വാർത്ത, സന്തോഷത്തിൻ്റെ വാർത്ത, ആട്ടിടയന്മാർ ആനന്ദിക്കുകയാണ്, മാലാഖമാർ പാട്ടുപാടുകയാണ്, രാജാക്കന്മാർ കാഴ്ചകൾ വയ്ക്കുകയാണ്. ലോകം മുഴുവനും സന്തോഷിക്കുന്ന വാർത്ത, ഈശോയുടെ ജനനം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകട്ടെ. ഈശോ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നവരാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായാലും, രോഗത്തിൻ്റെ വേദനകളായാലും, കടബാധ്യതകളായാലും, കുടുംബ പ്രശ്നങ്ങളായാലും, അതിർത്തി തർക്കങ്ങളായാലും, എൻ്റെ ഈശോയെ അതെല്ലാം മറന്ന് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഇടപെടണമേ. ഞങ്ങളുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ, ഞരമ്പുകളെ എല്ലാം നീ ബലപ്പെടുത്തി ഈശോയെ ഞങ്ങളിലേക്ക് സന്തോഷം പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ ആരും ആകുലരാകാതിരിക്കട്ടെ. അങ്ങനെ നിൻ്റെ ജനനത്തിന് വേണ്ടി സന്തോഷത്തോടെ ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ശക്തി നൽകണമേ ഈശോയെ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആരാധ്യമായ അത്രത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ യോസഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ,
യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയമായി അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാവിത്രിയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദയസായും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രന്റെ ശരീര രക്തങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ ബലിവേദിയിൽ പരികർമ്മം ചെയ്യുവാൻ അയോഗ്യരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരെ, മിശിഹാ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമീ നമ്മോടു തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരത്തെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരത്തെ ഹൃദയവികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവ പിതു ബലിയർപ്പിപ്പൂ ന്യായവുമാണതു യുക്തവുമാ
സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണമൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയും ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും യാത്രകൾക്ക് വേണ്ടിയും
അയോഗ്യനാ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും പരിശുദ്ധമായ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശബ്ദരായ ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥരായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അതിൻ്റെ ആദ്യത്തിലുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കുകയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. പൂർണ്ണമായ ഹൃദയവിശുദ്ധിയോടുകൂടെ ഒന്നു ചേർന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലൊരുവനായി നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശ്രമിശിഹാടി കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും കർത്താവിന്റെ ശരീരം രക്തം നമുക്ക് ഭക്ഷണമായി നൽകി അങ്ങയുടെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിദിനത്തെ ജീവനം കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയേ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങേൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങയെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാക്കരുതേ. അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്വർഗ്ഗവും പരിശുദ്ധവും ജീവിതാവും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ലോകത്തിൻ്റെ പ്രകാശവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായി മിശിഹായി നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ ജനമേ, രക്ഷയുടെ ദിവസം സമാഗതമാകുമ്പോൾ രക്ഷകനെ സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നന്മയെ മുറുകെ പിടിക്കുകയും തിന്മയിൽ നിന്ന് ഓടിയകലുകയും ചെയ്യുവാൻ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം ഈ മംഗളവാർത്ത കാലത്ത്
നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കൃപയേ സ്വസ്തി അങ്ങയിൽ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.